അരുൺ, പത്തനംതിട്ട പോലീസാണ് അഖിൽ സജീവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലുള്ള കേസുണ്ട്, നിയമന കൊഴക്കേസ്. ഈ കേസിൽ അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട നിരവധി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതിൽ പ്രധാനമായി പരാതിക്കാരനായ ഹരിദാസനുമായുള്ള കൂടിക്കാഴ്ച, പണം വാങ്ങി തുടങ്ങിയ ആരോപണങ്ങൾ അടക്കം അതിലുള്ള വ്യക്തത വരേണ്ടതുണ്ട് പല കാര്യങ്ങളിലും. കന്റോൺമെന്റ് പോലീസ് എപ്പോഴായിരിക്കും ഈ പത്തനംതിട്ട പോലീസിൽ നിന്ന് അഖിൽ സജീവനെ കസ്റ്റഡിയിൽ വാങ്ങുക? നിയമനക്കോഴ മാത്രമല്ല, സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ള വൻ സർക്കാർ, അതായത് ഈ സർക്കാർ മന്ത്രി ഓഫീസുകളെയും സർക്കാർ ഓഫീസുകളെയും ഒക്കെ മറയാക്കിക്കൊണ്ട് പല സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള വലിയ നിയമന തട്ടിപ്പിന്റെ ചുരുളഴിയുന്നതായിരിക്കും ഈ മുൻ CPM നേതാവായിട്ടുള്ള, അല്ലെങ്കിൽ CATUവിന്റെ പത്തനംതിട്ട CATU ഓഫീസിന്റെ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള അഖിൽ സജീവിന്റെ അറസ്റ്റോടുകൂടി നടക്കുക. ഈ കോഴ കേസുമായി ബന്ധപ്പെട്ട് ഈ റഹീസിനെ ചോദ്യം ചെയ്തപ്പോഴാണ് കോട്ടയം ജില്ല കേന്ദ്രീകരിച്ച് നടന്ന വലിയൊരു തട്ടിപ്പ് പുറത്തു വരുന്നത്. അത് ഈ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നിയമനക്കോഴ കേസിനേക്കാൾ വലിയൊരു കേസാണ് കോട്ടയത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റി നിയമനം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെക്യൂരിറ്റി ഏജൻസിയിൽ നിന്നും മറ്റ് സെക്യൂരിറ്റി ജോലി നൽകാമെന്ന് പലരിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതിലൊരു കേസ് രജിസ്റ്റർ ചെയ്യാനുണ്ട്. ഇത് മാത്രമല്ല, നേരത്തെ ഈ അഖിൽ സജീവിന്റെ പേര് പുറത്തു വന്നതിന് പിന്നാലെ ഒരു അഭിഭാഷകൻ തന്നെ നോർക്കയിൽ ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളത്ത് ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. മാത്രമല്ല കൊല്ലത്തൊരു തട്ടിപ്പ് കേസുണ്ട്. പക്ഷേ ഈ നിരവധിയായുള്ള കേസുകൾ ഉണ്ടെങ്കിലും അഖിൽ സജീവിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കൊല്ലത്തൊരു വലിയ തട്ടിപ്പ് കേസിൽ അഖിൽ സജീവിനെ അറസ്റ്റ് ചെയ്യേണ്ട കേസിൽ പോലീസ് അഖിൽ സജീവിനെ അറസ്റ്റ് ചെയ്യാതെ കുറ്റപത്രം സമർപ്പിക്കായിരുന്നു കൊല്ലം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ. ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വന്നതോടെ ഈ കേസിൽ തുടരന്വേഷണം നടത്താനായി ക്രമസമാധാന ചുമതലയുള്ള ADGP നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഒരു പക്ഷേ അഖിൽ സജീവിനെ ചോദ്യം ചെയ്യുന്നതോടു കൂടി ഇനിയും പല തട്ടിപ്പുകളും പുറത്തു വരും. ചില കബളിപ്പിക്കപ്പെട്ടവർ ഇപ്പോഴും പരാതിയുമായി വരുന്നില്ല എന്നുള്ള വിവരമാണ് പോലീസിനുള്ളത്. മാത്രമല്ല നിയമനക്കോഴ കേസിലെ വലിയ വഴിത്തിരിവായിരിക്കും ഈ മുഖ്യപ്രതി അഖിൽ സജീവിന്റെ അറസ്റ്റോടുകൂടി നടക്കുക. പല ന്യായങ്ങൾ നേരത്തെ ഈ കേസിലെ ഇടനിലക്കാരനായി സംശയിക്കുന്ന മലപ്പുറത്തുള്ള മുൻ AISF നേതാവ് ബാസിദിനെയും അതുപോലെ തന്നെ മറ്റു ചിലരെയും ഹരിദാസിനെയൊക്കെ പഴി പറഞ്ഞുകൊണ്ടായിരുന്നു നേരത്തെ ഈ അഖിൽ സജീവ് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ അഖിൽ സജീവാണ് ഇതിലെ മുഖ്യ കണ്ണിയെന്നും അഖിൽ സജീവും അതുപോലെ തന്നെ സുഹൃത്തായ ലെനിനും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ തട്ടിപ്പുകളെല്ലാം, ഇതേ സംഘം തന്നെയാണ് കോട്ടയത്തും തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇതേ സംഘം മറ്റു പല ജില്ലകളിലും ഇങ്ങനെ മന്ത്രി ഓഫീസിനെയും മറ്റു അധികാര കേന്ദ്രങ്ങളെയൊക്കെ മറയാക്കിക്കൊണ്ട് തട്ടിപ്പ് നടത്തി എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ ഇവർ നിയമനം നടത്തിയിട്ടുണ്ടോ, ഇത്ര തട്ടിപ്പ് നടത്തി നിയമനം നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങളെല്ലാം ഈ അഖിൽ സജീവിന്റെ അറസ്റ്റും വിശദമായ ചോദ്യം ചെയ്യലോടുകൂടി മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഈ കന്റോൺമെന്റ് പോലീസ് മാത്രമല്ല, കേരളത്തിൽ മറ്റു പല ഭാഗങ്ങളിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള അഖിൽ സജീവ് പ്രതിയായ കേസുകളിൽ കസ്റ്റഡിയിൽ വാങ്ങാനായി സ്വാഭാവികമായും അന്വേഷണ സംഘങ്ങൾ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. പക്ഷേ ആദ്യം കസ്റ്റഡി എടുക്കുക. ഇപ്പോൾ പത്തനംതിട്ട പോലീസിന്റെ കേസിലാണ് അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് ഇന്നോ അല്ലെങ്കിൽ നാളെയോ കോടതിയിൽ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കുക. അതിനുശേഷമായിരിക്കും കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡി അപേക്ഷയുമായി കോടതിയെ സമീപിക്കുക. സ്വയമായിട്ടും വല്ല വിവാദമായിട്ടുള്ള ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ സംശയത്തിന്റെ നിലനിർത്തിയ ഒരു കേസായതുകൊണ്ട് കന്റോൺമെന്റ് പോലീസായിരിക്കും ആദ്യം അഖിൽ സജീവിനെ ഈ പത്തനംതിട്ട കേസ് കഴിഞ്ഞാൽ കസ്റ്റഡിയിൽ വാങ്ങുക. അതിന്റെ നടപടിക്രമങ്ങൾ പത്തനംതിട്ട കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന മുറയ്ക്കായിരിക്കും കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡി അപേക്ഷയുമായി പത്തനംതിട്ട പോലീസിനെ സമീപിക്കുക. ശനിയാഴ്ച ഈ കേസിലെ പരാതിക്കാരനായിട്ടുള്ള ഈ ഇടനിലക്കാരനായിട്ടുള്ള ബാസിദിനെ വീണ്ടും കന്റോൺമെന്റ് പോലീസ്, അതായത് നാളെ ചോദ്യം ചെയ്യാനിരിക്കുകയാണ്, ഇന്ന് അറസ്റ്റ് നടന്നിരിക്കുന്നത്. അത് വളരെ നിർണായകമായ നീക്കമാണ്. മാത്രമല്ല ഈ ആരോപണം ഉന്നയിച്ച ഹരിദാസിനെ ഇപ്പോൾ കാണുന്നില്ല, അയാളെ ഫോണിൽ പോലും വിളിച്ചാൽ കിട്ടുന്നില്ല എന്ന് പോലീസ് പറയുന്നു. അത്തരത്തിൽ ദുരൂഹത വളരെയധികം ഏറുന്ന സമയത്താണ് ഈ മുഖ്യപ്രതി പിടിയിലാകുന്നത്. ഇനി ലെനിനെ കൂടി പിടികൂടാനുണ്ട്. മാത്രമല്ല ഈ ബാസിത്ത് പലതരത്തിലുള്ള മൊഴികൾ മാറ്റി പറയുകയാണ്. അപ്പോൾ ഈ അഖിൽ സജീവിന്റെ അറസ്റ്റും നാളെ നടക്കുന്ന ബാസിദിന്റെ ചോദ്യം ചെയ്യലും കൂടി ആരോഗ്യ വകുപ്പിൽ നടന്ന നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ടും, മാത്രമല്ല ഈ ചോദ്യം ചെയ്യലിലൂടെ പുറത്തു വന്ന കോട്ടയം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുള്ള വലിയൊരു നിയമന തട്ടിപ്പിന്റെയും ചുരുളഴിയും. സ്വാഭാവികമായും പോലീസ് സംശയിക്കുന്നത് അഖിൽ സജീവിന്റെ വിശദമായ ചോദ്യം ചെയ്യലോടുകൂടി സംസ്ഥാനത്ത് നടന്ന ഈ തട്ടിപ്പ് റാക്കറ്റിന്റെ വലിയൊരു ചുരുളഴിയാൻ തന്നെയാണ് സാധ്യത എന്നാണ് പറയുന്നത്. നേരത്തെ കൃഷ്ണമോഹൻ സൂചിപ്പിച്ചതുപോലെ പല കേസുകളും അഖിൽ സജീവിനെതിരെ പല തട്ടിപ്പ് കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും, അത് വളരെ സീരിയസ് ആയുള്ള കേസുകൾ, ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ആ കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കുകയോ അറസ്റ്റ് നടക്കുകയോ ചെയ്തിരുന്നില്ല. ഈ ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കോഴ വിവാദം വന്നതിന് പിന്നെയാണ് പല കേസുകളും ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി ഉണ്ടെന്നും പരാതിക്കാർ സ്റ്റേഷൻ കയറി ഇറങ്ങുകയാണെന്ന കാര്യവും വ്യക്തമാകുന്നത്. ഇപ്പോൾ CPM തന്നെ നൽകിയ
CA2-ന്റെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു പരാതിയിൽ പോലും അഖിൽ സജീവിനെ അറസ്റ്റ് ചെയ്തിരുന്നില്ല. ആ കേസിൽ പ്രതിയാകുമ്പോഴാണ് മറ്റു പല കുറ്റകൃത്യങ്ങളിലും ഈ അഖിൽ സജീവ് വീണ്ടും വീണ്ടും പെട്ടുകൊണ്ടിരുന്നതെന്നാണ് മറ്റൊരു വിരോധാഭാസം എന്ന് പറയുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് പത്തനംതിട്ട പോലീസ് ഇത്തരം കേസുകളിൽ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന വിവരം പുറത്തു വരികയും പോലീസിന് തന്നെ വലിയ നാണക്കേടാവുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ പത്തനംതിട്ട SP അജിത് കുമാറിന് നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. ഫോൺ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഇയാൾ ബന്ധപ്പെടുന്ന മറ്റു ചില സുഹൃത്തുക്കളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ നിരീക്ഷണം ശക്തമായിരുന്നു. കന്റോൺമെന്റ് പോലീസോ അല്ലെങ്കിൽ പത്തനംതിട്ട പോലീസോ ആരാകും ഇയാളെ ആദ്യം പിടികൂടുക എന്നതായിരുന്നു ഒരു സംശയം ബാക്കിയുന്നത്. കാരണം രണ്ട് സംഘങ്ങളും പലതായി തിരിഞ്ഞ് പല ഭാഗത്തായി ഈ അഖിൽ സജീവിന് വേണ്ടി അന്വേഷണം തുടരുകയായിരുന്നു. ഇതിനിടെയാണ് പത്തനംതിട്ട സംഘം തേനിയിൽ ഈ അഖിൽ സജീവ് ഉണ്ടെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം അവിടെ എത്തുകയും ഇന്ന് പുലർച്ചെയോടുകൂടി അഖിൽ സജീവിനെ പിടികൂടുകയും ചെയ്യുന്നത്. ശരി, അരുൺകുമാർ.